നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇസ്രയേൽ കപ്പൽ പിടിച്ചെടുത്ത ഇറാന്റെ കൈവിട്ട കളിക്ക് വലിയ വില കൊടുക്കേണ്ടിവരും മലയാളികൾ ഉൾപ്പെടെ നിരവധി ഇന്ത്യക്കാർ കപ്പലിലുണ്ട് ഇസ്രയേലിന് പണി കൊടുക്കാൻ ഇറങ്ങി ഇന്ത്യയുടെ വൈര്യത്തിന് പാത്രമായിരിക്കുകയാണ് ഇറാൻ കപ്പലിൽ നടന്ന ഭീതിപ്പെടുത്തുന്ന വിവരങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട് കപ്പലിൽ ഉണ്ടായിരുന്ന മലയാളി ജീവനക്കാരനാണ് സംഭവം പുറം ലോകത്തെ അറിയിച്ചത് ാവികസേനയുടെ കമാൻഡോകൾ ഹെലികോപ്റ്ററിൽ പറന്നിറങ്ങി കപ്പൽ പിടിച്ചെടുക്കുമ്പോൾ ഇന്ത്യൻ സമയം ശനിയാഴ്ച രാവിലെ എട്ട് പതിനഞ്ച് കഴിഞ്ഞിരുന്നു അതിലുണ്ടായിരുന്ന മലയാളി ഉദ്യോഗസ്ഥൻ പാലക്കാട്ടുകാരൻ സുമേഷ് വീട്ടുകാരുമായി വാട്സ്ആപ്പ് വോയിസ് കോളിലൂടെ സംസാരിക്കുകയായിരുന്നു തന്നെ തത്സമയം വീട്ടുകാരും അവിടെ നടന്നത് എല്ലാം അറിഞ്ഞു ആയുധധാരികളായ കുറച്ചാളുകൾ ഹെലികോപ്റ്ററിൽ നിന്ന് ഞങ്ങളുടെ കപ്പലിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കപ്പലിലുള്ളവരെല്ലാം സ്വന്തം മുറികളിൽ വാതിലടച്ചിരിക്കുകയാണ് ഇങ്ങനെ സുമേഷ് പറഞ്ഞതിന് പിന്നാലെ ഫോൺ ബന്ധം നഷ്ടപ്പെട്ടു കപ്പലിലെ ഇന്റർനെറ്റ് കണക്ഷൻ നഷ്ടപ്പെട്ടതോടെ കപ്പലിലേക്ക് വാട്സാപ്പ് വോയിസ് കോളുകൾ വിളിക്കാൻ പറ്റാതെയായി എം എസ് സി ഏരീസ് എന്ന ചരക്ക് കപ്പലിലെ ഇരുപത്തി ജീവനക്കാരിൽ പതിനേഴ് പേരും ഇന്ത്യക്കാരാണ് ഇതിൽ മൂന്ന് പേർ മലയാളികളാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് തേർഡ് ഓഫീസറായ പാലക്കാട് കേരളശ്ശേരി വടശ്ശേരി സ്വദേശി സുമേഷ് മാസം മുൻപാണ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി കമ്പനിയുടെ കപ്പലിൽ ജോലിക്ക് കയറിയത് രണ്ടു മാസം കഴിഞ്ഞാൽ നാട്ടിലേക്ക് മടങ്ങിവരാനിരിക്കുകയായിരുന്നു വർഷം മുൻപ് മധുരയിലുള്ള മർച്ചന്റ് നേവി കോളേജിൽ പഠനം പൂർത്തിയാക്കിയായിരുന്നു ജോലിയിൽ പ്രവേശിച്ചത് സുമേഷ് അകപ്പെട്ട വിവരം അറിഞ്ഞ അറിഞ്ഞയുടൻ എംഎസ്സി ജനറൽ മാനേജരുമായും കേന്ദ്ര സർക്കാരിനു കീഴിലുള്ള ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് വിഭാഗത്തിലെ ഡെപ്യൂട്ടി ജനറലുമായും വീട്ടുകാർ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു കപ്പലിലെ സെക്കൻഡ് ഓഫീസറായ പി വി ധനേഷ് വയനാട് കാട്ടിക്കുളം പാൽവെളിച്ചം പൊറ്റങ്ങോട്ട് കർഷകനായ വിശ്വനാഥന്റെയും ശൈലജയുടെയും മകനാണ് മാസം പ്രായമായ മകളെ ആദ്യമായി കാണാൻ എത്താനിരിക്കെയാണ് ധനേഷ് ഇറാൻ സേനയുടെ പിടിയിലായത് കുഞ്ഞിന്റെ ഇരുപത്തിയെട്ട് കെട്ട് ചടങ്ങ് ധനേഷ് വന്നിട്ട് നടത്താനിരിക്കുകയായിരുന്നു വീട്ടുകാർ എട്ടു മാസം മുൻപാണ് ധനേഷ് വീട്ടിൽ നിന്ന് പോയത് നോട്ടിക്കൽ സയൻസിൽ ഡിപ്ലോമ നേടിയ ധനേഷ് രണ്ടായിരത്തിഒൻപത് മുതൽ വിവിധ കപ്പലുകളിൽ ജോലി ചെയ്തു വരികയാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ എം എസ് സി ഐറിസിൽ സെക്കൻഡ് ഓഫീസറായി ജോലിയിൽ കയറി ദുബായിൽ നിന്ന് മുംബൈയിലെ നവശേവാ തുറമുഖത്തേക്ക് വരികയായിരുന്ന എം എസ് സി ഏരിസ് എന്ന കപ്പലാണ് ഹോർമൂസ് കടലിടുക്കിൽ വെച്ച് ഇറാന്റെ ഔദ്യോഗിക സേനാ വിഭാഗമായ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ശനിയാഴ്ച പിടിച്ചെടുത്ത് തീരത്തേക്ക് അടുപ്പിച്ചത് ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സോഡിയാഗ് മാരിടൈമിന്റേതാണ് പോർച്ചുഗീസ് പതാക നാട്ടിയ എംഎസ്സി കണ്ടെയ്നർ കപ്പൽ കപ്പലിലെ സെക്കൻഡ് എഞ്ചിനീയറാണ് ആണ് ശ്യാംനാഥ് ഏഴു മാസം മുൻപാണ് ശ്യാംനാഥ് നാട്ടിൽ വന്നു പോയി ഇതിനിടെ സിറിയയിലെ നയതന്ത്ര കാര്യാലയത്തിൽ ബോംബിട്ടതിനുള്ള തിരിച്ചടിയായി ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഇസ്രയേലിലെ നെഗേവി വ്യോമ താവളത്തിൽ വൻ നാശനഷ്ടങ്ങളുണ്ടായി ഇസ്രയേലി സൈന്യം ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് തങ്ങളുടെ രണ്ട് സൈനിക ജനറൽമാർ ഇടയാക്കിയ ഡമാസ്കസിലെ നയതന്ത്ര കാര്യാലയത്തിന് നേരെയുള്ള ആക്രമണത്തിന്റെ സാഹചര്യത്തിലാണ് നെഗേവി വ്യോമത്താവളം ആക്രമിച്ചതെന്ന് ഇറാൻ വ്യക്തമാക്കി ഇസ്രയേലിന് നേരെയുള്ള ആക്രമണത്തിന് പിന്നാലെ ഇറാൻ നഗരങ്ങളിൽ ആഹ്ലാദ പ്രകടനങ്ങൾ നടന്നു ആക്രമണത്തിന് കെയ്ബാർ ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ സൈന്യം പ്രയോഗിച്ചതെന്ന് രാജ്യത്തെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇർന റിപ്പോർട്ട് ചെയ്തു അതേസമയം ഇരുന്നൂറോളം മിസൈലുകളും ഡ്രോണുകളും ഇറാൻ പ്രയോഗിച്ചതായും മിക്കതും തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തതായും ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു ആക്രമണത്തിൽ ഒരു പെൺകുട്ടിക്ക് പരിക്കേറ്റതായും ഒരു സൈനിക താവളത്തിന് കേടുപാടുകൾ സംഭവിച്ചതായും ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു ഇറാന്റെ ആക്രമണത്തിന് തിരിച്ചടി നൽകുന്നത് സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതിന് അടിയന്തരമായി ചേർന്ന ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭായോഗം യുദ്ധകാല മന്ത്രിസഭയ്ക്ക് അധികാരം നൽകി ഇതോടെ യുദ്ധവുമായി ബന്ധപ്പെട്ട ഇസ്രായേൽ മന്ത്രിസഭാ സമിതിക്ക് സുരക്ഷാ മന്ത്രിസഭയുടെ അനുമതിയില്ലാതെ നടപടികൾ സ്വീകരിക്കാൻ കഴിയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു യു എസ് പ്രസിഡന്റ് ജോ ബൈഡനുമായി ഫോണിൽ ചർച്ച നടത്തുകയും ചെയ്തിരുന്നു നതന്യാഹുവിന്റെ നേതൃത്വത്തിൽ നടന്ന മന്ത്രിതല യോഗത്തിന് ശേഷമായിരുന്നു ബൈഡനുമായുള്ള ചർച്ച പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി ഭീതി നിലനിൽക്കെ യു എൻ സുരക്ഷാ കൗൺസിൽ അടിയന്തര യോഗം വിളിക്കുകയും ചെയ്തിട്ടുണ്ട് സ്ഥിതിഗതികൾ രൂക്ഷമാകുകയാണ് യുദ്ധം മുറുകാനാണ് സാധ്യത ന്യൂസ് വാർത്ത ഇൻസൈഡ്